നല്ല കട്ട ഡാർക്ക് കളറുള്ള ബീഫും നല്ല മുരിഞ്ഞ പൊറോട്ടയും പിന്നെ ഒരു കട്ടൻ ചായയും. ആഹാ അന്തസ്. അപ്പോൾ രാവിലെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇൻട്രഡക്ഷൻ ഉള്ളതാ. നാടൻ മെസ്സിതാ ഈ കടയിലോട്ട് അങ്ങ് കയറി പോകണം. അപ്പോൾ ഈ കട പേര് കണ്ട് പരിചയമുള്ളവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം അത് എവിടെ എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. ആദ്യം തന്നെ രാവിലെ നേരത്തെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും നോക്കാം. അപ്പോൾ അത്ര നേരത്തെ നല്ല അപ്പോൾ കുറച്ച് സമയം കഴിക്കുതാ. സമയം 11:30 ആയി. ഞാനിവിടെ സാധാരണ ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വരികയാണെങ്കിൽ ഞാനൊരു 9 മണിക്കൊക്കെ വരാറുണ്ട്. ഇപ്പോൾ എല്ലാവരും തിരക്കൊക്കെ അത്യാവശ്യം പോയി. പക്ഷേ എന്നാലും ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി സ്പെഷ്യൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ രാവിലെ പൊറോട്ടയുടെ കൂടെ ഓൾഡ് ബീഫ് കിട്ടും. ഓൾഡ് ബീഫ് കിട്ടിട്ടുണ്ടോ? അതായത് ചിലയിടത്തൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് പല ദിവസത്തെ ബാക്കി വന്നു കഴിഞ്ഞാൽ ചൂടാക്കി തരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഓൾഡ് ബീഫ് എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ ഐറ്റം തന്നെയുണ്ട്. അപ്പോൾ അതെന്താണ്, എന്താണ്, ഏതാണ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയാൻ വന്നത്. അപ്പോൾ ഇത് എവിടെയാണ് സ്ഥലം എന്ന് ഞാൻ പറഞ്ഞുതരാം. മലപ്പുറം ജില്ലയിലാണ്. കോഴിക്കോട്ടേക്ക് പോകുന്ന വഴിക്ക് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഓൾഡ് ബീഫ് കഴിഞ്ഞ് നോക്കട്ടെ. സാധാരണ ഒരു 9 മണിക്ക് കഴിഞ്ഞാണ് ഞാനിവിടെ കോഴിക്കോട് പോകുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചൂസ് ചെയ്യുന്നൊരു കടയാണിത്. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ഒക്കെ കാണിച്ചതാന്ന് വിചാരിച്ചു. ഓക്കെ വാ. നാടൻ ബസ് ഇത് എവിടെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് പോകുന്ന വഴിക്കാണ്. ആലത്തൂപ്പടി. സ്കൂളിൻ്റെ പേരെന്താണ്? എം എം ഇ ടി സ്കൂൾ. ആ ഈ സ്കൂളിൻ്റെ റോഡാണ്, ജസ്റ്റ് മെയിൻ റോഡിൽ നിന്ന് ഒന്നും തിരിയാനേ ഉള്ളൂ. അപ്പോൾ ഞാനും നമ്മുടെ സ്വീറ്റ് വീട്ടുകാരിലെ അക്കീമൊക്കെ നമ്മളിവിടെ കോഴിക്കോട്ടേക്ക് പോകുമ്പോഴൊക്കെ രാവിലെ നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഇവിടെയാണ് വരാറ്. അപ്പോൾ അക്കീമിക്ക് ഒരു മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ രാവിലെ 7 മണിയാവും ഇവിടെ ഫുഡ് റെഡി ആവാൻ. അത് നേരത്തെ തുറക്കില്ലേ? നേരത്തെ തുറക്കും. 4 മണിക്ക് തുറക്ക്, വർക്ക് തുടങ്ങും. 7 മണിക്ക് നമ്മൾ ഫുഡൊക്കെ ഫുള്ള് റെഡി ചെയ്യും. ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ. അതിനുശേഷം ഞാൻ പലപ്പോഴും കോഴിക്കോട് പോകുമ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട്. ഇവിടുത്തെ മെയിൻ ആള് അനീഫ്ക്കാണ്. അനീഫ്ക്കവിടെ അല്ല, ഇന്നിപ്പോൾ ഇവിടെ നമുക്ക് ബഷീർ ഖാനാണ് ഒപ്പം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഓൾഡ് ബീഫ് അല്ലേ? അതെ, ഇതാണ് ഓൾഡ് ബീഫ്. ഓൾഡ് ബീഫ് ഇതിപ്പോൾ ചൂടാക്കാണ്. അതെ, ഓൾഡ് ബീഫ് ചെയ്യാട്ടോ. ഓൾഡ് ബീഫ് പറഞ്ഞാൽ അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. തലേദിവസത്തെ ബീഫ് തന്നെയാണ്. പക്ഷേ തലേദിവസത്തെ ബീഫ് ബാക്കി വന്നാലല്ല, ഇതിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. എപ്പോഴാണ് ചെയ്യാറ്? ഞങ്ങൾ ഉച്ചക്ക് ചെയ്യുന്നു. ഇങ്ങനെ മാറ്റി വെക്കുന്നതാണ് ഇതിങ്ങനെ ചെയ്തിട്ട്. ഇത് ഞങ്ങൾ വൈകിട്ട് ഒരു 3 മണിയാകുമ്പോഴേക്കേ ഇവിടെയുള്ള എല്ലാ സാധനവും തീർന്നിട്ടുണ്ടാവും. 3 മണിയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. 3 മണി കഴിഞ്ഞാൽ ഞങ്ങൾ വൃത്തിയാക്കി അടക്കാം. 4 മണിക്ക് അടക്കും സാധനം. അടച്ചു പിന്നെ ആ ഒരു ലഞ്ച് ഉച്ചക്ക്. പക്ഷേ ഇപ്പൊ സമയം 11:30 വിചാരിച്ച് നിൽക്കണ്ട. 9 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ സാധനം കഴിഞ്ഞിരിക്കും. നേരത്തെ വരുന്നവർക്ക് കിട്ടും. 9:10 മണി. ഞാൻ വരുന്നുണ്ട് പറഞ്ഞപ്പോ എടുത്തു വെക്കാൻ പറഞ്ഞാണ്. അപ്പോ ഈ ഓൾഡ് ബീഫ് ഞാനിവിടെ 9 മണി പറയാം. ഞാനൊരു 9:15 വന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടും ഒരു ഒന്ന് കിട്ടിയിട്ട് പിന്നെ രണ്ടാമത് വയ്ക്കുമ്പോൾ കഴിഞ്ഞു എന്ന് പറഞ്ഞേക്കാം. അങ്ങനെ ഉണ്ടാവില്ലേ? രാവിലെ 7 മണി മുതൽ തന്നെ അതിനുള്ള ആളുകൾ രാവിലെ അതാണ് ചോദിക്കാതിരിക്കുക. നമ്മൾ ഓൾഡ് ബീഫ് ഉണ്ടോ എന്ന് ചോദിക്കുക. അതിന് ആവശ്യക്കാർ ഇല്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകുന്നവരുണ്ട്. നന്നി കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനത്തെ ഒരു ഓൾഡ് ബീഫ് അല്ലാതെ സാധാ ബീഫ് ഇല്ലേ? സാധാ ബീഫ് ഉണ്ട്. അത് ഡെയിലി അടിക്കുന്നുണ്ട്. അതെ, ഏകദേശം ഒരു 8 മണി ആകുമ്പോഴേക്കും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കൈ ഓൾഡ് ബീഫിൻ്റെ പരിപാടി എങ്ങനെയൊക്കെയാണ് വരാമെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക്, അതായത് നാളത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാക്കി പാകം ചെയ്ത് വെക്കുക. അതെ, തന്നെ ആ തിയറി തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷേ രാവിലെ നമ്മൾ അതിൻ്റെ ശേഷം പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തിട്ടാണ്. രാവിലെ കഴിഞ്ഞാൽ ശരിക്ക് പച്ച വെളിച്ചെണ്ണ, കുരുമുളകിൻ്റെ പൊടി, ബിരിയാണീൻ്റെ മസാല, ഗരം മസാല, പിന്നെ ചപ്പ്, പുതിയ ഇങ്ങനെ കളിച്ചെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ ഹീറ്റ് ആക്കും. ഹീറ്റ് ആക്കും ശരിക്ക് ചൂടാക്കും. ചൂടാക്കിയ ശേഷം പിന്നെ നമ്മൾ പിന്നെ മസാല എക്സ്ട്രാ മസാല ചേർക്കണ്ടല്ലേ. എന്നിട്ടും സെയിം റേറ്റ് രണ്ടും സെയിം ആണ് അല്ലേ? പിന്നെ വേറെ പ്രധാന കാര്യം, ഞായറാഴ്ച വഴിക്ക് വന്നു കഴിഞ്ഞാൽ കട അടഞ്ഞു കിടക്കുന്നത് കാണാൻ പറ്റും. ഞായറാഴ്ച തുറക്കില്ല. കുറെ ആൾക്കാർ ഞായറാഴ്ച വന്നിട്ട് തിരിച്ചു പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു ഞായറാഴ്ച വരരുത്. ഞായറാഴ്ച വരെ ലീവാണ്. പിന്നെ വൈകിട്ടും ഇല്ല, ഒരു 3 മണി വരെ ഉള്ളു പരിപാടി. 3 മണി 3:30 വരെ. 4 മണിയായി. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കാം, വിളിച്ചു വെച്ച് വരാം അല്ലേ. പിന്നെ വേറെ എന്തൊക്കെ രാവിലെ പൊറോട്ടയ്ക്ക് ഉണ്ടാവില്ല? പിന്നെ പൊറോട്ടയ്ക്കുള്ള ചിക്കൻ പാഡ്സ്, ചിക്കൻ കറി, മുട്ടക്കറി, ഗ്രീൻ പീസ്, പിന്നെ ഫിഷ് കറി ഉണ്ട്, അയില മുളക് ഉണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട്. പറയണ്ട, കഷ്ണമീൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പൊറോട്ട അല്ലാണ്ട് വെള്ളപ്പം, പൊറോട്ട, വെള്ളപ്പം, പത്തിരി, നൂൽപുട്ട്, ചപ്പാത്തി. അപ്പോൾ 7 മണിക്ക് നിങ്ങൾ പോകുകയാണെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഫോട്ടും കൂടെയാണത്. പിന്നെ ഉച്ചക്ക്, ഉച്ചക്ക് നമ്മളെ എന്ത് ബിരിയാണിയുള്ളത്? ഉച്ചക്ക് ചിക്കൻ, ബീഫ്. അല്ലണ്ടോ, ബീഫാണ് കൂടുതൽ. ബീഫാണ് കൂടുതൽ കൂടുതൽ. പിന്നെ ഉച്ചക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഒരു 10:30 ദം പൊട്ടിക്കും. അതാണ് ഒരു ഹൈലൈറ്റ് കേട്ടോ. അപ്പൊ ഞാൻ വന്ന സമയത്ത് ഇപ്പൊ ബിരിയാണി റെഡിയാണ് ഇവിടെ. ബിരിയാണി ഇതപ്പോ ഇവിടെ ഇങ്ങനെ ദം പൊട്ടിക്കണു അല്ലേ. ഓക്കെ. അപ്പൊ ബിരിയാണി ആളുകൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? 2 ദം പൊട്ടിച്ചു എന്ന് പറഞ്ഞു.
അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റിംഗ് ഇല്ല ഇനി ബീ ചൂടാവുന്നതിനു മുമ്പേ നമുക്ക് നമ്മുടെ ഓൾഡ് ബീഫ് ഒന്ന് കഴിച്ചോട്ടെ അപ്പോൾ നല്ല പൊറോട്ട അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു പൊറോട്ട എത്ര മണി വരെ ഉച്ചവരെ കഴിക്കും ഇല്ല 11:30 ഏകദേശം സ്റ്റോപ്പ് ചെയ്യാൻ ടൈം കഴിഞ്ഞു അവരെ ടൈം കഴിഞ്ഞു പിന്നെ ഉച്ചക്ക് ബിരിയാണി ചോറ് ബിരിയാണി ചോറുണ്ട് ചോറുണ്ട് അല്ലേ ചോറുണ്ട് ആ സാധാ ചോറ് ചോറുണ്ട് ഈ റൈസ് ഉണ്ട് റൈസ് എന്നാ കടറ പേരില്ലേ അതെ അതെ അപ്പോൾ ദാ കിച്ചണിൽ നിന്ന് കഴിക്കാൻ പോയപ്പോൾ ദാ ഇവിടെ സ്ഥിരം ടീമുകളാ തോന്നുന്നു കണ്ടിട്ട് അല്ലേ അതെ എന്താണ് ഇപ്പോൾ പൊറോട്ടയും ഓൾഡ് ബീഫ് കഴിഞ്ഞു അല്ലേ ഓൾഡ് ബീഫ് രാവിലെ കഴിഞ്ഞു ഓൾഡ് ബീഫ് രാവിലെ കഴിഞ്ഞു ഞാൻ മാറ്റി വെച്ച കാര്യം കാരണമില്ല ഓക്കെ അപ്പോൾ ഓൾഡ് ബീഫ് ഇല്ല അപ്പോൾ സാധാ ബീഫും പൊറോട്ടയും പൊറോട്ടയും ഇത് ഉച്ചക്കത്തെയാണോ രാവിലത്തെയാണ് ഇപ്പോൾ കഴിക്കണത് ഞങ്ങളുടെ രണ്ടും കേട്ടതേ സ്ഥിരം പറ്റിയാറാന്നറിയില്ലേ പറ്റിയാറന്നെ അത്ര ഞാൻ വെറുതെ പറഞ്ഞാട്ടോ അപ്പൊ പറ്റിയാറന്നെ അത്ര അപ്പൊ ഓക്കെ അപ്പൊ നമുക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് സമയം പറഞ്ഞില്ല 11:30 രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല വിശക്കണു അപ്പോൾ ലൊക്കേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണു ഈ മലപ്പുറത്ത് പൊറോട്ട ബീഫ് ഡെസ്റ്റിനേഷനിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണിത് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബീഫാണ് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ കൂടുതൽ പറയുന്നവരുണ്ടാ പൊറോട്ട ഉണ്ടോ ഇപ്പോൾ ലൈവ് അടിച്ചു വന്നതാണ് സാധാരണ ഇവിടെ ഞാൻ 9 മണി ആ സമയത്തൊക്കെ വരുമ്പോൾ ഇങ്ങനെ അടിച്ചു തരാറുണ്ട് പതിവ് കാരണം അത്ര തിരക്കുണ്ടാവും ആ സമയത്ത് നല്ല തിരക്കുണ്ടാവാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ കുറച്ച് അടിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം ലൈവ് അടിപ്പിച്ചാണ് അതിൻ്റെ ആ ക്രിസ്പിനെസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ക്രിസ്പി പൊറോട്ട പൊറോട്ടയ്ക്ക് 8 രൂപ ഇതാ ഇത് ഓൾഡ് ബീഫും ഇത് സാധാ ന്യൂ ബീഫും രണ്ടിനും 60 രൂപയാണ് 60 രൂപയുടെ ബീഫാണത് ഇതിൽ ഓൾഡ് ബീഫ് ഉണ്ടെങ്കിൽ എല്ലാവരും ഓർഡർ ചെയ്യുക ഓൾഡ് ബീഫാണ് അത് കഴിഞ്ഞാൽ മാത്രമേ ഇതിന് ഓർഡർ ചെയ്യുള്ളൂ കാരണം അത് കഴിഞ്ഞ സമയത്ത് ഇത് റെഡിയാവുള്ളൂ ആ പിന്നെ ചിക്കൻ പാർട്സ് ഇത് 40 രൂപ കണ്ടോ ഇതിൻ്റെ ആ ഡാർക്ക് നിറം കണ്ടോ ഇത് കണ്ടാലാണ് നമുക്ക് ഇതിലൊരു അട്രാക്ഷൻ തോന്നുക പിന്നെ ഇതിനൊരു ഒരു സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ലുണ്ട് ഇതിന് ഓ ഭയങ്കര അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് 60 രൂപക്ക് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് ബീഫ് അല്ലാത്തൊരു പീസ് തന്നെയാണല്ലോ ആദ്യം കിട്ടിയത് കണ്ടോ ഇത് തലേദിവസം ഒരു വെച്ച് ഇവിടെ വെച്ച് പോവും എന്നിട്ട് പിറ്റേ ദിവസത്തേക്ക് ഇതിനങ്ങോട്ട് കണ്ടോ ഇരുന്ന് ഇതിൻ്റെ മാർദ്ദവം ഇതിൻ്റെ ഹാർഡ്നെസ് ഒക്കെ അങ്ങോട്ട് പോയി ആകെ അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും ബീഫ് കണ്ടോ ണ്ടോ ഇതാണ് മലപ്പുറത്തെ ഓൾഡ് ബീഫ് സംഭവം ഡ്രൈ ആണ് പൊറോട്ട ഒറ്റയ്ക്ക് കൂട്ടി കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിനാണ് കറി വന്നിട്ടുണ്ട് ഒരു സാലന ഈ ബീഫിൻ്റെ ക്വാളിറ്റിയും ഇവരുടെ മസാലയും ഇവരുടെ പ്രത്യേകം എടുത്ത് അറിയിക്കുന്നുണ്ട് സവാള കുറച്ച് കുറവാണുള്ളത് കുഴപ്പമില്ല ഉള്ളത് മതി കുരുമുളകിൻ്റെ ടേസ്റ്റ് പ്രത്യേകം എടുത്ത് അറിയുന്നുണ്ടോ ബീഫ് ഇരുന്നിരുന്നിരുന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് മസാല കയറി ഉള്ളിലേക്കൊക്കെ മസാലയുടെ പ്രത്യേകിച്ച് ആ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങോട്ട് കയറി പിടിച്ച് എൻ്റെ സാറേ പിന്നെ നിങ്ങൾ രാവിലെ 7 മണി ഇടി മുമ്പ് വേണ്ടി ഇടയിൽ ഇതുവഴി പോവുകയാണെങ്കിൽ ഇതുവഴി പാസ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രെയിൻഡർ ഐറ്റം തന്നെയാണിത് അടുത്ത ഓൾഡ് ബീഫ് നല്ല കട്ട ഡാർക്ക് കളറുള്ള ബീഫും നല്ല മുരിഞ്ഞ പൊറോട്ടയും പിന്നെ ഒരു കട്ടൻ ചായയും ആഹാ അന്തസ് ഇനി ഇവിടുത്തെ 60 രൂപയുടെ സാധാരണ ബീഫ് ഈ ബീഫ് അല്ലട്ടോ ഓൾഡ് ബീഫായി വരുന്നത് ഓൾഡ് ബീഫിനെ അവർ സെപ്പറേറ്റ് വെക്കുന്ന പറഞ്ഞത് ഇത് കുറച്ചും കൂടെ ഒരു റോസ്റ്റ് പരുവാണ് പക്ഷെ എന്നാലും നല്ല സോഫ്റ്റ് ബീഫ് കേട്ടോ ഇവർക്ക് നല്ല ബീഫ് കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം കണ്ട നല്ല ഒരു ക്രിസ്പി പൊറോട്ട നല്ല പൊറോട്ടയും ബീഫ് ഡെസ്റ്റിനേഷനിൽ നല്ല രണ്ടും കൂടെ പൊറോട്ടയും ബീഫും രണ്ടും അടിപൊളിയായിട്ട് എല്ലായിടത്തും തന്നെ കിട്ടാറില്ല വളരെ റയർ കേസിലേ കിട്ടുള്ളൂ ഞാൻ ചേർന്ന് പലയിടത്തും കിട്ടിയിട്ടുണ്ട് ഇതേ മസാല വെച്ചുണ്ടാക്കുന്ന ബീഫിന് പിറ്റേ ദിവസത്തേക്ക് ടേസ്റ്റിന് എങ്ങനെ മാറ്റം വരുന്നു എന്നുള്ളത്
ഭയങ്കര രസമുള്ള കാര്യമാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന പരിപാടി തന്നെയാണ്. ബീഫ് ബാക്കി വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മളെ മുളകറിയൊക്കെ. പക്ഷെ മുളകറി നല്ലയിടത്തും കിട്ടില്ല. പിന്നെ നമ്മളെ പഴങ്കഞ്ഞി അറിയില്ലേ, പഴങ്കഞ്ഞി അങ്ങനെയുള്ള കഞ്ഞി പിറ്റേസത്തേക്ക് രാവിലെ വരുമ്പോൾ പഴങ്കഞ്ഞി ആകുമ്പോൾ ഒന്നും ടേസ്റ്റ് വരും. മുന്നേ പഴങ്കഞ്ഞി വീട്ടിൽ ചെയ്തിരുന്നു, കാണാത്തവർ കണ്ടു നോക്കുക, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാ അപ്പോൾ ഇത് ചിക്കൻ പാർട്സ്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഐറ്റമാണ് ഈ പാർട്സൊക്കെ. പാർട്സ് ഞാൻ കഴിച്ചിട്ട് ഞെട്ടിപ്പോയത് നമ്മുടെ കോഴിക്കോട്ട് നിന്ന് ചിന്നമുട്ട കഴിച്ചപ്പോഴാണ്. പക്ഷേ ചിന്നമുട്ട എന്നുള്ളൊരു പതിവ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണത്, കോഴിക്കോടൊക്കെ കോമൺ ആണ് അത്രയത്. പാർട്സ് പാർട്സ് എന്ന് പറയുമ്പോൾ അവിടെ പാർട്സ് എന്ന് പറയുമ്പോൾ ശരിക്കും അതിനകത്ത് ചിക്കൻ്റെ എല്ലുള്ള പീസുകളൊക്കെ വന്നിരുന്നു. ഇത് ശരിക്കും പാർട്സാണ്, ലിവർ പതിരി എന്നൊക്കെ പറയില്ലേ, ആ വക സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. കൊള്ളാം. കല്യാണ വീട്ടിൽ രാവിലെ പുട്ട് കളിയും പൊറോട്ട വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ രാവിലെ ചിക്കൻ, കല്യാണത്തിനർത്ഥ കോഴിയുടെ പാർട്സ് വെച്ചിട്ട് കറി ഉണ്ടാക്കില്ല, കറിയല്ല ഒരു ഗ്രേവി, ആ ടേസ്റ്റ് സംഭവം ടേസ്റ്റ് ഉണ്ട്. ഒരു സംഭവം എന്തായാലും കിടുകൻ. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും വന്നിരിക്കും.